മാസ്റ്റർ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? എനിക്ക് ഭയങ്കര വിഷമം വരുന്നു. ഇത് പറയുമ്പോ ആ പോട്ടെ, സാരമില്ല. തിന്നുനെ മിന്നുനെ കണ്ടായിരുന്നോ നിങ്ങള്? അവരെ കണ്ടിട്ട് കുറെ ആയല്ലോ. കുറെ ദിവസമായിട്ട് അവരില്ല. അവർക്ക് നിന്ന് തിരിയാൻ സമയമില്ല ഗൈസ്, നിന്ന് തിരിയാൻ സമയമില്ല. ഫുള്ള് ഷോയാ. അവരും ഷോയാണ്, അവരുടെ ഷോയും നടന്നുകൊണ്ടിരിക്കുക. പറക്കുക പിള്ളേര്. അല്ല, അതിന് താങ്കൾ എന്തിനാണ് വിഷമിക്കുന്നത്? എനിക്ക് വിഷമം വരത്തില്ലയോ? ഞാൻ ഇവിടെ കിടന്ന് എല്ലാവരോടും ചാൻസ് ചോദിച്ചിട്ട് എനിക്ക് ഒരു ചാൻസ് പോലും തരുന്നില്ല. ഞാൻ ഈ കോമഡി പറയുന്നോണ്ടാണോന്ന് അറിയാം, ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ എല്ലാവരോടും ഒരു ചാൻസ് ചോദിക്കുന്നു. കുട്ടികളെ കണ്ട് പഠിക്കേ, അവരുടെ റൂട്ട് പിടിക്കുക. പോരാത്തിനിപ്പോ വേറൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ താഴെ റൂമിൽ നിക്കുക, അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറയാം, ചേച്ചി ഞങ്ങൾക്ക് ഒന്ന് റൂം മാറി തരുമോ, ഞങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് ഇവിടെ ചെയ്യണം. എന്നെ മാറ്റിയിട്ട് എന്റെ റൂമിൽ പ്രാക്ടീസ് ചെയ്യണം. ഇവരുടെ ഡാൻസറാണ്, പിന്നെ എല്ലാ കാര്യത്തിനും കൊറിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുള്ളിക്കാരനാണ്. ഇദ്ദേഹത്തെ കൊണ്ടാണ് ഇവർ ട്രാവലിംഗ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ആക്ഷൻ സോങ്. ആക്ഷൻ സോങ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സ്കൂളിൽ പോകുന്നുള്ള കുട്ടികളെ ക്യൂട്ട്നെസ്, അതുപോലെ സ്കൂളിൽ പോവാണെങ്കിൽ അവർക്ക് ആക്ഷൻ സോങ്ങൾ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മാതാപിതാക്കളും വേണ്ടപ്പെട്ടവരും ഇങ്ങനെ ആവശ്യപ്പെട്ടു. അതിന്റെ പേരിൽ ഞാൻ കുട്ടികൾക്ക് രണ്ട് മൂന്ന് നാല് സ്റ്റെപ്പ്, ജസ്റ്റ് സ്റ്റെപ്പ്. എന്റെ പേര് മന്മദൻ. മന്മദൻ, ഓ നല്ല പേര്. ഈ ആക്ഷൻ സോങ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും പാട്ടിനാണോ ചെയ്യുന്നത്, അതോ നമ്മള് പണ്ട് റൈം ഒക്കെ പഠിക്കുന്ന ആ സെയിം ഇത് തന്നെയാണ്? നിങ്ങൾ പറയുന്ന പാട്ട് ഞാൻ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ഒരു ആക്ഷൻ സോങ് കാണിച്ചത് ഒറ്റയ്ക്ക്. സാറിന്റെ ഒറ്റയ്ക്കുള്ള ഒരു പെർഫോമൻസ്. പെർഫോമൻസ് വേണോ? അതെ, സാറിന്റെ സാറിന്റെ പെർഫോമൻസ് ഒരു പാട്ട്. ഒരുപാട് കാലം ചോദിക്കാത്തിട്ടിട്ട് നല്ല സുഖം, നല്ല ഹാപ്പിനെസ് കിട്ടുന്നു. ഇങ്ങനത്തെ ടൈപ്പാണ് സാർ പഠിപ്പിക്കുന്നത്? ഇത്തിരി വൈബ് സാധനങ്ങളാണ് ഈ പഠിപ്പിക്കുന്നത്. ഇത് നിസാർ കുഞ്ഞാണ്, ഞാൻ വലിയ മുട്ടക്കാടന എടുക്കുന്നത്. ഓ, അപ്പൊ കേട്ടോ, നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ മാഷ് പറയുന്നത് സ്റ്റെപ്പുകള് പാടി പറയുന്നത് ആദ്യം പകുതി പറയാം, പിന്നെ പകുതി പറയാം, അങ്ങനെ ഫുൾ ആക്കാം. ഓക്കെ സാർ, ഇത് എങ്ങനെയാണ് പാട്ട് ഏതാന്നുള്ളത് അങ്ങനെ ഉണ്ടോ? അതോ പിന്നില ചന്ദനൊക്കെ ഇണ്ണം, പുന്നമ്മട കയ്യില് വീണേ, അതാണ് പഠിപ്പിക്കുന്നത്. നീളം കയ്യിൽ കുരിയെടുക്കാൻ പാടാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരികളിലേക്ക് കടക്കാം. കാണുന്ന ഒത്തിരി പേര് കാണും, പിള്ളേരെ, കുഞ്ഞുകുട്ടികൾ. പഠിച്ചോട്ടെ സാർ, പാട്ട് തുടങ്ങാം. ഓക്കെ, റെഡി. അപ്പം വെണ്ണില, വെണ്ണില എങ്ങനെ കണ്ടിക്കും? വെണ്ണില, വെണ്ണില, ചന്ദന, കിണ്ണം, കിണ്ണം, ഉണ്ണമട, കായലിൽ വീണ, കായലിൽ വീണ, വീണ, മണങ്ങണ, കണക്കണ, വീണ, വീണയുടെ ശബ്ദം ഇട്ട് നേരത്തെ മാറുന്നു കേട്ടോ. പ്ലീസ് പ്ലീസ്, നിങ്ങൾ ഇടണ്ട, നിങ്ങൾ വോയിസ് വേണ്ട, പുള്ളി പാട്ട് മാത്രം. ഓക്കെ, അപ്പം വെണ്ണില, ചന്ദന, കായലിൽ കുഞ്ഞിളം കയ്യിൽ മെല്ലെ. അതെ, ഓക്കെ. അപ്പൊ നീ കുഞ്ഞിളം, കുഞ്ഞിളം കയ്യിൽ മെല്ലെ എടുക്കാൻ സാറേ, ഒരു ഉപകാരം ചെയ്ത് വേറെ ആയിരുന്നു സാറ്. ജസ്റ്റ് രണ്ടുപേരും മൂളുവാണെങ്കിലേ കുട്ടികൾക്ക് ഡാൻസ് കളിക്കാനുള്ള ഒരു വെണ്ണില ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ഞാൻ നമ്പർ മേടിക്കാം, ഞാൻ നമ്പർ വാങ്ങിയിട്ട് ലോകത്തുള്ള എല്ലായിടത്തും പറയും നിങ്ങളുടെ ചന്ദനക്കിണ്ണമുണ്ട്, അതെന്തായാലും വേണം. എന്നിട്ട് അത് നന്നായിട്ട് പൊന്നമ്മടെ കയ്യിൽ വീണം. സാറിന്റെ ഒരുപാടുണ്ട്, എനിക്കൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഇത്രയൊക്കെ കഴിവുള്ള ഒരാളെ ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ വൈൻഡപ്പ് പറയാം. അതായത് സ്പീച്ച് പോലെ ഇങ്ങനെ ഞാൻ സാധാരണ പറയുന്നില്ല, വൈൻഡപ്പ് പറയും, നിർത്തുന്ന ഒരു സാധനം. അതിന് ആക്ഷൻ ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ പറയാം.